ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ തഴച്ച് വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ജൈവസ്ലറി കൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം മറ്റൊന്നല്ല, നമ്മളെ കപ്പലണ്ടി കൊണ്ട് ഉണ്ടാക്കാം, കപ്പലണ്ടി പിണ്ണാക്ക് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവസ്ലറി ആട്ടോ. അപ്പോൾ ഈ ഒരു ജൈവസ്ലറി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ പെൺപൂക്കൾ ഉണ്ടാവാനും നിറയെ കായകൾ ഉണ്ടാവാനും സഹായിക്കും. അതേപോലെ തന്നെ പൂച്ചെടികൾക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പീച്ചിങ്ങകളാട്ടോ നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, നിറയെ കായകൾ ഉണ്ടായിട്ടുണ്ടല്ലേ. ഇതുപോലെ കായകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സഹായിച്ചിട്ടുള്ളത് ഈ ഒരു ജൈവസ്ലറിയാണ്. കൂടാണ്ട് നമ്മൾ ഈ ഒരു ജൈവസ്ലറി ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് വളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. ഞാൻ ഈ പീച്ചിങ്ങ തൈ വെച്ച് കൊടുത്തൊരു രണ്ട് മൂന്ന് ആഴ്ച ആയിട്ടേ ഉള്ളൂ കേട്ടോ, രണ്ടരക്ക ആഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇതേ നിറയെ പൂക്കളും അതും കൂടുതലും പെൺപൂക്കളാണ് വന്നിരിക്കുന്നത്, അതിലൊക്കെ കായകളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ജൈവസ്ലറി ഉണ്ടാക്കി നോക്കേ. അപ്പോൾ ഈ ഒരു സ്ലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക് മാത്രം പോരാ, കപ്പലണ്ടി പിണ്ണാക്ക് വേണം, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് വേണം, കഞ്ഞിവെള്ളം വേണം, പിന്നെ പുതിയ ചാണകം കേട്ടോ. ഈ നാല് ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്ന ഒന്നാണ് ഈ ഒരു ജൈവസ്ലറി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ജൈവസ്ലറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആദ്യം വേണ്ടത് കപ്പലണ്ടി പിണ്ണാക്കാണ്. കപ്പലണ്ടി പിണ്ണാക്ക് ഒരു കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോ, പിന്നെ കഞ്ഞിവെള്ളം ഒരു 5 മുതൽ 6 ലിറ്റർ കഞ്ഞിവെള്ളം. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാണകം കേട്ടോ. അതെ, മറ്റേ പിന്നെ ഇതുപോലെ ഒരു ബക്കറ്റ് നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ജൈവസ്ലറി ഒക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഈ ഒരു ബക്കറ്റിലാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് ചാണകം ബക്കറ്റിലേക്ക് ഇടാം കേട്ടോ. 1 കിലോ ചാണകം ഉണ്ടേത്. അടുത്തതായിട്ട് നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് വേപ്പിൻ പിണ്ണാക്ക്. അടുത്തായിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ കഞ്ഞിവെള്ളം മുകളിൽ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഇട്ടിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ മുകളിൽ വെള്ളത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടിത് ക്ലോക്ക് വൈസ് ആയിട്ട് ഇളക്കുക കേട്ടോ. തൊട്ടടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഇത് കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഡൈല്യൂട്ട് ആക്കി എടുക്കുക കേട്ടോ. ഇതുപോലൊരു അടപ്പുള്ള പാത്രം ആയാലും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, കാരണം ഇത് നമുക്ക് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ അതെ, നമുക്ക് ഇതുപോലെ നന്നായിട്ട് മൂടി വെക്കാം. ഇനി അടപ്പില്ലാത്ത പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കവർ വെച്ചിട്ടൊക്കെ കെട്ടി നല്ല ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ദിവസവും 2 നേരം രാവിലെയും വൈകുന്നേരം ക്ലോക്ക് വൈസിൽ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 7 ദിവസം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പാകത്തിനാവും കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഇട്ട ഈ ഒരു കപ്പലണ്ടിയൊക്കെ നാളെ ആകുമ്പോഴത്തേക്കും പൊതിർന്ന് നന്നായിട്ട് ഈ ഒരു വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ തന്നെ ആ കപ്പലണ്ടി ആ വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ച് ചേരത്തുള്ളൂ കേട്ടോ. അപ്പം ദിവസവും 2 നേരം അത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് നമ്മൾ ഈ സ്ലറി എടുക്കുകയാണെങ്കിൽ 9 കപ്പ് വെള്ളം, 1 കപ്പ് സ്ലറിക്ക് 9 കപ്പ് വെള്ളം ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഈ സ്ലറി നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാണ്ട് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി ഉണങ്ങാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്, കാരണം ഇതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതിൽ വേണേൽ ചാണകം കിട്ടായിക്കൊണ്ടെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പൊക്കെ ചെയ്ത് കളയാം, പക്ഷേ അത് സ്കിപ്പ് ചെയ്യണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു അടിപൊളി ജൈവവള കൂട്ടായിട്ട് വരും കേട്ടോ.
അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതിൽ കപ്പലണ്ടി പിണ്ണാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കപ്പലണ്ടി പിണ്ണാക്ക് പിണ്ണാക്കുകളിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ കണ്ടന്റ് ഉള്ള ഒരു പിണ്ണാക്കാണ് കപ്പലണ്ടി പിണ്ണാക്ക് കേട്ടോ. കപ്പലണ്ടി പിണ്ണാക്ക് കഴിഞ്ഞാൽ പിന്നീട് നൈട്രജന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് വേപ്പിൻ പിണ്ണാക്കിലാണ്. അപ്പൊ ഈ രണ്ട് പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സ്ലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇത് എത്രത്തോളം നല്ലൊരു ജൈവ സ്ലറി ആണെന്ന്. അപ്പൊ ഈ ഒരു ജൈവ സ്ലറി നിങ്ങൾ വീട്ടിലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചെടികളിലൊക്കെ നിറയെ കായകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ടേ. അപ്പൊ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ മാത്രം നമ്മൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ടോ. അപ്പൊ അത്രയുള്ളൂ, ബൈ.